നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നിലമ്പൂരിനടുത്തുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള നെടുങ്കയം ഫോറസ്റ്റിലാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് എല്ലാ പരിപാടിയും ഉണ്ട് സാറിന്റെ പേരെന്താ സാറുടെ സ്ഥലം എവിടെ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ തിരിച്ചു വാങ്ങിച്ചോളാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് 35 രൂപയാണ് എൻട്രി ഫീസ് അതുപോലെ വാഹനത്തിന് കാറിന് 80 രൂപയും ടോട്ടൽ 115 രൂപ വാങ്ങിച്ചു ചെക്ക് പോസ്റ്റ് പിന്നിട്ട് നമ്മൾ യാത്ര തുടരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 3 കിലോമീറ്ററാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഈ 3 കിലോമീറ്റർ ദൂരത്തിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് രണ്ട് റോഡിൻ്റെ സൈഡിലും നിറയെ തേക്ക് മരങ്ങളാണ് 1909 പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള തേക്കാണ് നമുക്ക് ഇതിൻ്റെ റോഡിൻ്റെ ഇരുഭാഗം സൈഡിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു റൂട്ടിൽ ഈ ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ഇറങ്ങുന്ന നമ്മുടെ അടുത്തത് അവിടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ആന ഇറങ്ങുന്ന ഒരു റൂട്ടാണ് ഒരു ഏരിയയാണ് ഏത് സമയത്തും ഈ ഇവിടെ ആനയെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഒന്ന് ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാൻ നേരത്തെ ഞാൻ വന്നിരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറയെ തേക്കുകളായിരുന്നു മുറിച്ചിട്ട തേക്കുകളായിരുന്നു ഇതാ ഇവിടെ ഇപ്പോഴും വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട് തേക്ക് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നെടുങ്കയം ഫോറസ്റ്റിലാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബംഗ്ലാവും ഒരു ഇരുമ്പ് പാലവും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ആനപ്പന്തി ആനയുടെ മെരുക്കാനും മറ്റുമായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനപ്പന്തി കാണാനുണ്ട് പിന്നെ മെയിനായിട്ട് കാണാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുഴ തന്നെയാണ് നെടുങ്കയം എന്ന ഒരു പേര് ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പുഴയിൽ കൂടെ ഒഴുകുന്ന വെള്ളം ക്ലിയറായിട്ടുള്ള വെള്ളമാണെങ്കിൽ പോലും ആഴത്തിലുള്ള കയം ഉള്ള ഒരു പുഴയാണ് ഈ ഒരു നെടുങ്കയം പുഴ അതുകൊണ്ട് തന്നെ ഈ ഒരു പുഴയിൽ കാലങ്ങളായിട്ട് വളരെയധികം ആളുകൾ കയത്തിൽ കുടുങ്ങി മരിക്കാനിടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നെടുങ്കയം എന്ന ഒരു പേര് ഇവിടെ ഈ ഒരു സ്ഥലത്തിന് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ നേരത്തെ
കണ്ടമാനം തേക്ക് ആയിരുന്നു. ഞാനൊക്കെ മുമ്പ് വന്നിരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറയെ തേക്ക് മുറിച്ചിട്ടത് കാണാമായിരുന്നു. ഇപ്പം കുറേയൊക്കെ കുറവാണ്, വളരെ കുറച്ച് തേക്കുകൾ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ നിന്നുള്ളൂ. അവിടെ ലോഡ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. തേക്കൊക്കെ ലേല ചെയ്തിട്ടാണ് ഇവിടുന്ന് തേക്ക് വിൽപ്പന നടക്കുന്നത്. എല്ലാവരും ലേലത്തിൽ കൂടിയാണ് ഇവിടുന്ന് വാങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും ഇത്രയും നമ്മളിങ്ങോട്ട് വന്ന ഇത്രയും ഏരിയ മൊത്തം തേക്കിൻ്റെ എന്താ പറയുക, നിറയെ തേക്കുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചുറ്റുപാടും നിറയെ തേക്കാണ്. നമ്മളിങ്ങോട്ട് വന്ന ഈ 3 കിലോമീറ്റർ രണ്ട് സൈഡിലും നിറയെ തേക്കുകളാണ്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്ന ഭാഗത്ത് കൂടെ ഏത് സമയത്തും ആന ഇറങ്ങുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. നമുക്ക് മുമ്പിൽ കാണാൻ ബ്രിട്ടീഷ് ബംഗ്ലാവ് കാണണം, അതുപോലെ തന്നെ ആനപ്പന്തി കാണാനുണ്ട്, അതുപോലെ തന്നെ ആ ഇരുമ്പ് പാലം കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നോക്കാം. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം. ആയിരത്തി തൊള്ളായിരത്തി 1933 ഈ പാലം നിർമ്മിച്ചത്. ഇവിടെ മെയിനായിട്ട് എന്തൊക്കെയാ കാണാനുള്ളത്? ഈ പാലം ഒന്നത്, പിന്നെ ആനപ്പന്തി ഭാഗത്തേക്ക് വിടുന്നില്ല. അത് ശരി. ബംഗ്ലാവ് ശരി. പിന്നെ ഈ ശരിക്കൊരു കയല്ലേ ഇവിടെ? അത് ഏത് ഭാഗത്താ കയം? തോർന്നിട്ടുണ്ട്. ഇത് മുകളിലാണ് ശരിക്കും. ഇവിടെ ഇതില്ല കല്ലറുണ്ട് എന്ന് പറഞ്ഞാൽ ആ സായിപ്പ് ഇവിടെ തന്നെ വീണ് മരിച്ചതല്ലേ, മുങ്ങി മരിച്ചതല്ലേ? ഇത് ആ ഭാഗത്തുള്ള കയത്തിലാണോ? തന്നെ നേരത്തെ നല്ല താഴ്ചയുണ്ട്. പ്രളയത്തിൽ എല്ലാം തോർന്നു പോയി. അത് ശരി. ആ കോവിഡ് ആയതുകൊണ്ടാണ് ഈ സന്ദർശകർ കുറവ്, അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ തന്നെയാണോ? കുറവാണ്. ആ ശനി ഞായർ മാത്രം തിരക്കുണ്ടാവല്ലേ. അത് ശരി. ആ അപ്പൊ എനിക്ക് നേരെ പോവാല്ലേ? നേരെ പോയിട്ട് റൈറ്റിക്കോ ലെഫ്റ്റിക്കോ? അല്ല മറ്റേത് കല്ലറ. ആ ഓക്കെ പോയിട്ട് വരാം. അപ്പൊ 1933 നിർമ്മിച്ച ഒരു ഇരുമ്പ് പാലമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ള ഒരു സംഭവം. അത് കൂടാതെ ആ ഭാഗത്ത് ഉള്ള ഒരു ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. അത് നമുക്ക് ഇതിന് ശേഷം പോയിട്ട് കാണാം. ഇപ്പം പുഴയിൽ വെള്ളം കുറവാണ്, എന്നാൽ നമുക്ക് അടിയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതാ അടിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനാണ് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അടി പുഴയുടെ അടിത്തട്ട് വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ഇവിടെ ഈ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ട്രൈബൽസ് താമസിക്കുന്ന കുറച്ച് വീടുകളുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കാണാം.
ഇതാണ് ദോശൻ സാഹിബിൻ്റെ കല്ലറ. അദ്ദേഹം 1937 മരിച്ചു എന്നായിരുന്നു ഞാൻ നേരത്തെ കേട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇത് കാണാൻ കല്ലറയിൽ കാണുന്ന ഡേറ്റ് 1938 ആണ്. അപ്പോൾ ഇതിന് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഇരുമ്പ് പാലം അദ്ദേഹം 1933 നിർമ്മിച്ചതാണ്. അതിനുശേഷം 1938 ഒരു അബദ്ധവശാൽ മുകളിലുള്ള കയത്തിൽ വീണ് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ തന്നെ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഭാഗത്തേക്കാണ് ആനപ്പന്തി. ആനപ്പന്തി വരുന്നതും അതുപോലെ ട്രൈബൽസിൻ്റെ വീടുകൾ വരുന്നതും ഈ ഭാഗത്താണ്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, കോവിഡ് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. ആ ഭാഗത്താണ് ആനപ്പന്തി ഉള്ളത്, അതുപോലെ ട്രൈബൽസിൻ്റെ വീടുകളും. ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കാടുകൾ തന്നെയാണ്, കാട് തന്നെയാണ് കേട്ടോ. ഇന്നിപ്പം നമുക്ക് ആനപ്പന്തി കാണാൻ പറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെ അങ്ങോട്ട് പോകാനും പറ്റിയിട്ടില്ല. വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഇപ്പം കോവിഡ് കാരണമാണ് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ലാത്തതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പുഴയിലേക്ക് ഇറങ്ങാനും പെർമിഷൻ ഇല്ല കേട്ടോ. ഈ കാണുന്നത് ട്രൈബൽസിന് മാത്രമായിട്ടുള്ള ഒരു സ്കൂളാണ് നേരെ മുന്നിൽ കാണുന്നത്. ഇത് ഇവിടുത്തെ ട്രൈബൽസിന് മാത്രമായിട്ടുള്ള ഒരു സ്കൂളാണ്. അങ്ങോട്ടും പോകാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് ഒന്ന് താഴെ പോയിട്ട് പുഴയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോരാം. നെടുങ്കയം കാടിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു വിഭാഗമാണ് ചോലനായ്ക്കർ എന്ന ആദിവാസി ഗോത്ര വിഭാഗം. ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഗുഹാനിവാസികളാണ് ചോലനായ്ക്കർ. അപ്പോൾ ഈ പറഞ്ഞ ചോലനായ്ക്കർ എന്ന ആദിവാസി വിഭാഗം താമസിക്കുന്നത് ഈ കാടിൻ്റെ ഉൾഭാഗത്തായിട്ട് ഏകദേശം ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ദൂരത്തുള്ള മാഞ്ചീരി എന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോഴും അവർ പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുപോലെ പുറത്തുള്ള ആളുകളുമായിട്ട് യാതൊരുവിധ സമ്പർക്കവുമില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം, അതായത് എല്ലാ ബുധനാഴ്ചയും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടിയിട്ട് പോയിട്ട് അവർക്ക് വേണ്ട മെഡിക്കൽ ചെക്കപ്പും അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ആദിവാസി സമൂഹം നമ്മളുടെ കാടുകളിൽ അധിവസിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കൈമാറാനോ ഒന്നും ഉള്ള പെർമിഷൻ ഇല്ല. അതിന് പ്രത്യേകമായിട്ട് DFA പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. അത് തന്നെ സാധാരണഗതിയിൽ ആ പെർമിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുഴയിൽ നിന്ന് തിരിച്ച് കയറിയിട്ട് മറ്റുള്ള കാഴ്ചകളൊന്ന് എന്തൊക്കെയുണ്ടെന്ന് ഒന്നുകൂടെ നോക്കാം.
അവിടെ ഓപ്പൺ അല്ലേ മോള് ബംഗ്ലാവ് ഗേറ്റ് വരെ പോകാൻ പറ്റുള്ളൂ ഓക്കെ 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 ആ അല്ല ഇവിടെ ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് മാഞ്ചേരി 16 കിലോമീറ്റർ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഇവിടുന്ന് ഇവർ പോകുന്നുണ്ട് പറഞ്ഞില്ലേ ബുധനാഴ്ചകളിൽ എല്ലാ മാസവും ബുധനാഴ്ച പോകും അവർക്ക് വേണ്ട ഫുഡ് പിന്നെ മെഡിക്കൽ ടീമൊക്കെ കൂടെ ഉണ്ടാവും അല്ലേ അത് ഈ റോഡാണല്ലോ അല്ലേ ഇതിൽ പോണ റോഡ് അതുവരെ റോഡുണ്ടോ അതോ ഇതുപോലുള്ള റോഡാണോ അതോ ഓഫ് റോഡാണോ ഫോർ വീലർ പോകുള്ളൂ അപ്പം സാധാരണ ജനങ്ങൾക്കൊന്നും പോകാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല അത് പോകണമെങ്കിൽ പിന്നെ എന്താ ചെയ്യാ നമുക്ക് പെർമിഷൻ എടുത്താൽ പോകാൻ പറ്റുമോ കാണാൻ വേണ്ടിട്ട് കിട്ടില്ല അത് ശരി 16 കിലോമീറ്റർ ഇവിടുന്ന് അല്ലേ അതല്ല ഈ പിന്നെ എല്ലാ മല എന്ന് പറഞ്ഞല്ലോ അവിടുന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ വരും ടോട്ടല് റോഡായിട്ട് ചിലപ്പം വർക്ക് നടക്കുന്നുള്ളു ശരി ഫുൾ ഫോറസ്റ്റ് കൂടെ ആവൂലല്ലോ മൊത്തം അപ്പൊ വൈക്കടൊന്നും ടച്ച് ചെയ്യാതെ പോകുന്ന പറഞ്ഞ് വൈക്കടന്റെ അടുത്തായിട്ട് വരുമല്ലോ എല്ലാ മല വൈക്കടവ് ടച്ച് ചെയ്യാതെ അങ്ങനെ പോവല്ലേ ഇതൊക്കെ നിങ്ങളെ ആളുകളെ കൂട്ടുകാരാ വരുന്നത് ഇവിടുത്തെ താമസിക്കുന്നവരാണല്ലേ കോളനിയിലെ ശരി നിങ്ങളൊക്കെ സർക്കാർ ആക്കിയിട്ടുള്ള ജോലിക്കാരാണ് നിങ്ങൾ അല്ലെങ്കിൽ ഡെയിലി വേജസ് ആ ഓക്കെ ആണല്ലേ ആ ശരി അപ്പൊ ശമ്പളം ആരാ തരുക അല്ല ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ ടൂറിസം ആ അവരാണ് ഇപ്പം ഞാൻ നേരത്തെ ഇതിലൊരു ജീപ്പ് പോകുന്നുണ്ടല്ലോ അതെങ്ങോട്ടായിരുന്നു കോളനിക്ക് ഇത് മാഞ്ചേരി അതിന് മുമ്പ് വേറെ കോളനി ഉണ്ട് ആ കോളനിക്ക് എത്ര ദൂരം ഉണ്ടാവും ഇവിടുന്ന് അത്രേ ഉള്ളൂ അത് ശരി അങ്ങോട്ടാണ് ജീപ്പ് പോയത് അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓഫ് റോഡ് ഉള്ളൂ അല്ലേ ശരി ആ അപ്പം നമ്മൾ പതുക്കെ നെടുങ്കയം കാടിനോട് വിട പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തായ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഒരു അടിപൊളി മറ്റൊരു എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നേരിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം